നമസ്കാരം. നമ്മളിൽ ഓരോരുത്തരിലും ഈശ്വരാനുഗ്രഹം ഉണ്ട് എന്നതാണ് വാസ്തവം. ഏവരിലും ദൈവിക ശക്തികൾ വസിക്കുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതാകുന്നു. എന്നാൽ നാം ചെയ്ത കർമ്മഫലത്താൽ ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ വന്ന് ചേരുന്നതാകുന്നു. എന്നാൽ ഏവരും നിത്യവും ജീവിതത്തിൽ പ്രാർത്ഥിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ചിലരുടെ ജീവിതത്തിൽ പ്രാർത്ഥന ഒരു ഭാഗം തന്നെയായി മാറുന്നു. അറിയാതെ പോലും ചില സന്ദർഭങ്ങളിൽ നാം ഭഗവാനെ എന്ന് വിളിച്ച് പോകുന്നതുമാണ്. എന്നാൽ ചില കാര്യങ്ങൾ പ്രാർത്ഥിച്ചാൽ ഫലം ഉറപ്പാണ്. എന്നാൽ അത് എപ്രകാരം പ്രാർത്ഥിക്കണം എന്ന് പലർക്കും അറിയാവുന്നതല്ല. എന്നാൽ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥന ഭഗവാൻ പെട്ടെന്ന് തന്നെ കേൾക്കുന്നതാണ്. ഇത് എപ്രകാരമാണ് എന്ന് ഇനി മനസ്സിലാക്കാം. ശാന്തമായി വലിയ അസ്വസ്ഥതകളുള്ള ഇടത്ത് ഇരുന്ന് ശാന്തമായി മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നതല്ല. അശാന്തമായിരിക്കും ഇത്തരം സ്ഥലങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ സാധിക്കുക. അതിനാൽ ഒരിക്കലും ഇത്തരത്തിൽ ചെയ്യുവാൻ പാടുള്ളതല്ല. നമ്മുടെ ചിന്തകൾ തന്നെ അവ്യക്തമായി മാറിപ്പോകുന്നു എന്നതാണ് പ്രധാന പ്രശ്നം. എന്ത് പ്രാർത്ഥിക്കണം എന്ന് മനസ്സിലാകാത്ത അവസ്ഥയും നമുക്ക് വന്ന് ചേരുന്നതാകുന്നു. അതിനാൽ ഒരിക്കലും അത്തരം സന്ദർഭങ്ങളിൽ ഭഗവാനെ പ്രാർത്ഥിച്ചതുകൊണ്ട് ഫലം വന്ന് ചേരുന്നതല്ല. ധ്യാനിക്കാനും ഏതെങ്കിലും ശാന്തമായ സ്ഥലം തിരഞ്ഞെടുക്കുകയാണ് നാം ചെയ്യേണ്ടത്. അതിനാൽ ഇനി മുതൽ ഇത്തരം സ്ഥലങ്ങളിൽ ഒരിക്കലും ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുവാൻ പാടുള്ളതല്ല. ഏകാഗ്രത. ഏത് കാര്യം നാം ചെയ്യുമ്പോഴും ഏകാഗ്രത അനിവാര്യം തന്നെയാകുന്നു. ഏകാഗ്രതയോടെ ഏത് കാര്യം നാം ചെയ്യുകയാണ് എങ്കിലും പെട്ടെന്ന് തന്നെ ഫലം ലഭിക്കുന്നതാകുന്നു. കൂടാതെ വേഗത്തിൽ തന്നെ എന്ത് കാര്യമാണോ നാം ചെയ്യുന്നത് അത് ചെയ്ത് തീർക്കുവാനും നമുക്ക് സാധിക്കുന്നതാകുന്നു. ഏകാഗ്രതയോടെ ഏത് കാര്യവും നാം ചെയ്യണം എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തന്നെയാകുന്നു. അതിനാൽ തന്നെ ഏകാഗ്രതയോടെ നാം പ്രാർത്ഥിക്കുകയോ മന്ത്രങ്ങൾ ജപിക്കുകയോ ചെയ്താൽ തീർച്ചയായും ഫലം ലഭിക്കുക തന്നെ ചെയ്യുന്നതാണ്. പെട്ടെന്ന് തന്നെ ഇത്തരത്തിൽ ഫലം ലഭിക്കും എന്ന് തന്നെ പറയുവാൻ സാധിക്കും. അർത്ഥം. മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ നാം എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ ആ മന്ത്രത്തിൻ്റെ അർത്ഥം എന്താണോ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ ജപിക്കുവാൻ പാടുള്ളൂ. അർത്ഥം മനസ്സിലാക്കി പ്രാർത്ഥിച്ചാൽ മാത്രമേ പൂർണ്ണഫലം ആ വ്യക്തിക്ക് വന്ന് ചേരൂ എന്നാണ് വിശ്വാസം. അർത്ഥം മനസ്സിലാക്കുന്നതിലൂടെ ആ വ്യക്തിക്ക് മറ്റൊരു ഗുണഫലവും വന്ന് ചേരുന്നതാകുന്നു. ഈശ്വരാധീനം വർദ്ധിക്കുന്നു എന്നതാണ് പ്രധാന ഗുണഫലം. കൂടാതെ നാം ആഗ്രഹിക്കുന്ന കാര്യം പെട്ടെന്ന് തന്നെ ജീവിതത്തിൽ ഫലിക്കും എന്നും വിശ്വാസമുണ്ട്. അതിനാൽ വെറുതെ മന്ത്രം ജപിക്കാതെ ഇരിക്കുവാൻ ശ്രമിക്കേണ്ടതാകുന്നു. മനസ്സുകൊണ്ട് ചിലർ പ്രാർത്ഥിക്കുമ്പോൾ വളരെ ഉച്ചത്തിൽ ഉറക്കെ പ്രാർത്ഥിക്കുന്നതായി കാണാറുണ്ട്. എന്നാൽ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതിലൂടെ നിരവധി ഗുണഫലങ്ങളാണ് വന്നു ചേരുക. പൂർണ്ണ ഏകാഗ്രതയോടെ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ മതിയാകുന്നതാണ്. കൂടാതെ മനഃശുദ്ധിയോടെ പ്രാർത്ഥിക്കണം എന്ന കാര്യം നാം എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാകുന്നു. മനഃശുദ്ധിയോടൊപ്പം തന്നെ ശരീരശുദ്ധിയും അനിവാര്യം തന്നെയാകുന്നു. പ്രാർത്ഥന എളുപ്പം സഫലമാകുവാൻ വേണ്ടി ഈ കാര്യങ്ങൾ നാം ചെയ്യുന്നത് വളരെ ഉത്തമം തന്നെയാകുന്നു. വിശ്വാസം. നാം ഏത് കാര്യം ചെയ്യുമ്പോഴും ആ കാര്യത്തിൽ വിശ്വാസ്യത ഉണ്ട് എങ്കിൽ മാത്രമേ അത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കൂ. ആ വിശ്വാസ്യതയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് എന്ന് തന്നെ പറയാം. അതിനാൽ എന്ത് കാര്യത്തിലും വിശ്വാസം അനിവാര്യം തന്നെയാകുന്നു. വിശ്വാസമില്ലാതെ എന്ത് തന്നെ പ്രവർത്തിച്ചാലും അത് നടക്കുന്നതല്ല. വിശ്വാസമില്ലാതെ പ്രവർത്തിക്കുന്നതിലൂടെ നമുക്ക് ദുരന്തപൂർണമായ ഫലങ്ങളായിരിക്കും വന്ന് ഭവിക്കുക. വിശ്വാസത്തോടെ നിത്യവും പ്രാർത്ഥിക്കുന്നവർക്ക് ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കുന്നു എന്ന് പറയുവാൻ സാധിക്കും. ഭഗവാനിൽ അടിയുറച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ അല്ലെങ്കിൽ ഇഷ്ടദേവതയിൽ അടിയുറച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ ആ പ്രാർത്ഥന പെട്ടെന്ന് തന്നെ സഫലം ആകുന്നതാണ്. വിശ്വാസമില്ലാതെ എന്ത് തന്നെ പ്രാർത്ഥിച്ചാലും നമുക്ക് ഫലം ലഭിക്കുന്നതല്ല എന്ന് മനസ്സിലാക്കുക. സുഖത്തിലും
പലപ്പോഴും ജീവിതത്തിൽ സുഖങ്ങളും ദുഃഖങ്ങളും മാറി മറിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നതാകുന്നു. ദുഃഖങ്ങൾ വരുമ്പോൾ പലരും ഈശ്വരനിൽ അഭയം പ്രാപിക്കുന്നതാണ്. എന്നാൽ മറിച്ച് സുഖം ജീവിതത്തിൽ വന്ന് ചേരുന്ന അവസരത്തിൽ പലരും ഈശ്വരനെ മറക്കുന്നു എന്നതാണ് വാസ്തവം. അതുവരെ ജപിച്ചിരുന്ന മന്ത്രങ്ങൾ, ക്ഷേത്ര ദർശനം കൂടാതെ മറ്റ് കാര്യങ്ങൾ എല്ലാം തന്നെ ചിലർ ചുരുക്കുകയോ അല്ലെങ്കിൽ ഒഴിവാക്കുകയോ തന്നെ ചെയ്യുന്നതാകുന്നു. എന്നാൽ ദുഃഖം വരുമ്പോൾ നേരെ തിരിച്ചും ആകുന്നതാണ്. അതിനാൽ ദുഃഖ സമയത്തും ഭഗവാനെ നാം ഓർക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ദുഃഖങ്ങളിൽ ഭഗവാനെ ഓർക്കുന്ന അവസരങ്ങൾ പോലെ തന്നെ സുഖങ്ങളിലും ഭഗവാനെ ഓർത്താൽ മാത്രമേ ഏതൊരു ദുഃഖം ജീവിതത്തിൽ വരുമ്പോഴും ഭഗവാൻ അതിനൊരു എളുപ്പത്തിൽ പോംവഴി കാണിച്ചു തരൂ. അതിനാൽ സുഖത്തിലും ദുഃഖത്തിലും ഒരേപോലെ ഭഗവാനെ പ്രാർത്ഥിക്കുക. പ്രാർത്ഥന എളുപ്പം സഫലമാകുന്നതാണ്. സൽചിന്തകൾ. ഒരു വ്യക്തി പല രീതിയിൽ ഈശ്വരനെ പ്രാർത്ഥിക്കുന്നതാകുന്നു. പല ആവശ്യങ്ങൾ ഇവർക്ക് വന്ന് ചേരുന്നതുമാണ്. ചിലർ ലൗകിക സുഖങ്ങൾ ലഭിക്കുവാൻ വേണ്ടി മാത്രം ഈശ്വരനെ അല്ലെങ്കിൽ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതാകുന്നു. ചിലർ ആധ്യാത്മികമായി വളരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതാകുന്നു. എന്നാൽ ചിലർ ഭഗവാനോട് ആവശ്യങ്ങൾ പറയാതെ ഭഗവാന്റെ നാമങ്ങൾ മാത്രം ജപിക്കുന്നവരാകുന്നു. ഇത്തരത്തിലുള്ളവരാണ് യഥാർത്ഥ ഭക്തർ എന്ന് തന്നെ പറയാം. എന്നാൽ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ കൃത്യമായ സമയത്ത് കൃത്യമായ കാര്യങ്ങൾ ഭഗവാൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുന്നതാകുന്നു. എന്നാൽ ചില കാര്യങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിക്കുവാനും പാടുള്ളതല്ല. മറ്റുള്ളവരുടെ സൗഭാഗ്യങ്ങളെ കണ്ട് അതിൽ അസൂയ പൂണ്ട് അത് തട്ടിത്തെറിപ്പിക്കുവാൻ ഒരിക്കലും നാം പ്രാർത്ഥിക്കുവാൻ പാടുള്ളതല്ല. അത് അവരുടെ നല്ല കാലത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാകുന്നു. അതിൽ ഒരിക്കലും അസൂയ നമുക്ക് വരുവാൻ പാടുള്ളതല്ല. നമുക്ക് അർഹതപ്പെട്ടത് മാത്രം സൽചിന്തകളോടെ ഭഗവാനോട് പ്രാർത്ഥിക്കുക. അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായും അത് നമ്മുടെ ജീവിതത്തിൽ ഉടനെ തന്നെ വന്ന് ഭവിക്കുന്നതാകുന്നു. ജീവിതത്തിൽ ഏവർക്കും ഉയർച്ച നിശ്ചയം തന്നെയാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. തീർച്ചയായും ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നതാണ്.